ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ഫിഷ് എടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും പരട്ടി നമുക്ക് അതിനെ ഒരു 10-15 മിനിറ്റ് വെക്കാം ഇത് അങ്ങനെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റെസിപ്പി അല്ല എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫിഷ് മസാലയാണ് ചോറിൻ്റെ കൂടെയാണ് നന്നായിട്ട് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു 30 മിനിറ്റ് അങ്ങനെ വെക്കാം ആദ്യമായിട്ടൊരു പാൻ ചൂടാക്കാൻ വെച്ചു അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് മീൻ വറുത്ത് എടുക്കാനായിട്ട് ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം മീൻ ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാവും അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനപ്പോൾ അതിനകത്ത് ആ മീൻ കഷ്ണങ്ങൾ വന്നിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം രണ്ട് ഇതായിട്ട് ഫ്രൈ ചെയ്തെടുക്കായിരിക്കും ജസ്റ്റ് ഒന്ന് രണ്ട് സൈഡൊന്നും ഒരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി എന്നിട്ട് അടുത്ത ഫിഷും ബാക്കിയുള്ള ഫിഷും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് മാറ്റും നമ്മുടെ മീൻ മസാലയ്ക്ക് അരയ്ക്കാനായിട്ട് ഞാനൊരു ഒരു അര കപ്പ് ചുമന്നുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി 1 പിടി കാന്താരിമുളക് 1 കഷ്ണം ഇഞ്ചി ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വരാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തിട്ട് ഈ അരച്ചതും വഴറ്റിയെടുത്തിട്ട് വേണം നമ്മുടെ ഫിഷ് മസാല ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാനൊന്ന് മറിച്ചിടുവാണ് ജസ്റ്റ് ഒന്ന് കളർ മാറിയിട്ടേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ മറ്റേ സൈഡും ഇതുപോലെ തന്നെ ആയിക്കഴിയുമ്പോൾ നമുക്കതിനെ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പോൾ രണ്ടാമത്തെ സെറ്റ് ഫിഷും കൂടെ വറുത്തത് ഞാൻ എടുത്തു ഇനി ഈ എണ്ണ തന്നെ വേണം നമുക്ക് അരപ്പ് വഴറ്റിയെടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ ആ വെളുത്തുള്ളി ചുവന്നുള്ളിയും കാന്താരിമുളകും ഇതെല്ലാം കൂടെ വഴറ്റിയെടുക്കണം കുറച്ചും കൂടെ വെളിച്ചെണ്ണയുടെ ആവശ്യമുണ്ട് അപ്പോൾ ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടെ എന്നിട്ട് അതിനകത്തോട്ട് ആ അരപ്പ് ഈ അരപ്പ് നന്നായിട്ട് വഴന്നു വരുന്നു ആ അരപ്പിൻ്റെ കൂടെ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് ഇവിടെയൊക്കെ വരുന്നുണ്ട് ആ കാന്താരിയുടെ ഒരു എരിവും എല്ലാം വരുന്നുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഉപ്പ് വേണമല്ലോ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് ഈ അരപ്പിനെ നന്നായിട്ട് വഴറ്റണം നല്ല ബ്രൗൺ ആവുന്ന വരെ ഇങ്ങനെ വഴറ്റി നമ്മുടെ അരപ്പ് വഴന്ന് വരുന്നുണ്ട് അതിനകത്തോട്ട് നമ്മൾ പുളിക്ക് വേറൊന്നും ചേർക്കുന്നില്ല ഞാനൊരു 1/2 ടീസ്പൂൺ വിനാഗിരി അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു അത് നന്നായിട്ട് അരപ്പ് പൊതിഞ്ഞിരിക്കുന്ന ഒരു മസാലയാണ് അപ്പോൾ ഇതിന് ഒന്നും കൂടെ ഒന്ന് മൂത്ത് വരട്ടെ അരപ്പൊക്കെ പകുതി മൂത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാന്താരിമുളക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അധികം മറ്റേ മുളക് പൊടിയുടെ ആവശ്യമില്ല അപ്പം നടുപ്പത്തുനിന്നൊന്നും പൊക്കുകയാണ് അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകും ഇതും ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരും ഇപ്പം അരപ്പൊക്കെ ഒരുമാതിരി വഴന്ന് വന്നിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ ഒരു 1/2 കപ്പ് നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്തു നന്നായിട്ട് യോജിപ്പിക്കുക ഈ തേങ്ങാപ്പാലിലും അരപ്പിലും ഒക്കെ കിടന്നിട്ട് വേണം നമ്മുടെ ഫിഷ് ഒന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഫിഷ് നിരത്തിയിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് വേവിക്കും ഇപ്പം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഞാനപ്പോൾ അതിനകത്തോട്ട് ആ ഫിഷ് പീസസ് ഒന്ന് ഇട്ട് കൊടുക്കുവാണേ എന്നിട്ട് തീ നന്നായിട്ട് കുറയ്ക്കണം ആ ചെറിയ തീയിൽ കിടന്നിട്ട് വേണം ആ മസാലയൊക്കെ പൊതിഞ്ഞ് ഫിഷ് റെഡിയായിട്ട് കിട്ടാനായിട്ട് ഇങ്ങനെ അകത്തി ഇട്ട് കൊടുക്കുക ക്രൗഡഡ് ആവരുത്
फिश पीसस या फुल आड अ लिक्विड अड्डू जस्ट कूटी अब रु सैड मसाल ची ती ते की ती ते कई फिश नाइट कुक आ मसाल पोति मसाल पुत का जस्ट फिश पोति मसाले का मूड़ वे वेविक और फाइव मिनट इन वेद मूट तिच्छे और फाइव मिनट टोटल टेन मिनट नमक कुछ और अंज मिनट कई या तरह एण ना तेली वो याचिट को मसाल नाईट मुरी आ फिशी नमें कानी मुलग अरच चेरत फिश् मसाल रेडी आ कौ ची ना मुरी वर कानी मुलग अरच चेरत ना फिश् मसाल रेडी आई इन या प्रसन्टे का इक तुट मुंब और नु पंचसार अड़ी अब नमुक एला टेस्ट बैलेंस वेट अब नमुक इचि और स्प्रिंकल कुछ पंचसार प्रसंट का।